ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മളിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 2:22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ ഒരു ഷോർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് 22-ാമത്തെ വാക്യവും 39-ഉം 40-ഉം വാക്യങ്ങളാണ്. ഇതിന് നമുക്ക് 40-ാമത്തെ വാക്യം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ശിശു വളർന്നുകൊണ്ടിരുന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടുകൊണ്ടുമിരുന്നു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ ശിശു വളർന്നപ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്, ജ്ഞാനവും ദൈവകൃപയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 12 വയസ്സ് പ്രായം വരെയുള്ള ഈശോയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്ന വരിയാണ് ലൂക്ക 2:40 എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചതാണ്. ഒരുപക്ഷെ തെനാക്ക് വീഡിയോ ഇന്നലെ കണ്ടവർക്ക് ഇതൊരു റെപ്പിറ്റേഷനായിട്ട് തോന്നിയെന്നിരിക്കാം. പക്ഷേ ഞായറാഴ്ചത്തെ വീഡിയോ മാത്രം കാണുന്നവർക്ക് ഇതൊന്ന് ഒരിക്കൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് മാത്രം. അപ്പോൾ 12 വയസ്സ് വരെ ഈശോ വളർന്നതിനെക്കുറിച്ച് ലൂക്ക 1 കൃത്യമായിട്ടും അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലൂക്കായിട്ട് 2:40-ാം വെച്ചാണ്. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടു, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. പിന്നീടാണ് 12-ാം വയസ്സിൽ ദേവാലയത്തിലേക്ക് പോവുകയോട് വെച്ച് കാണാതാകുകയും ചെയ്യുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ വായിച്ചതിന് ശേഷം, ആ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പരിശീലനത്തിൽ ഇറങ്ങുന്നത് വരെ ഈശോ പിന്നെ എങ്ങനെ രൂപപ്പെട്ടു, അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരെയും കൃപയിലും വളർന്നു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരെയും കൃപയിലും വളർന്നു എന്നു നമ്മൾ പഴയ ടെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു തൊട്ട് മുമ്പുള്ള വരി കൂടി ചേർത്ത് വായിക്കണം. 51-52 വാക്യങ്ങൾ. 51 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ അവരോടൊപ്പം ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു. അവൻ്റെ അമ്മയാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയിലും പ്രീതിയിലും വളർന്നു വന്നു. ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ കൃത്യമായിട്ടും ഒന്ന് വേർതിരിക്കുക. 12 വയസ്സ് പ്രായം വരെ ഒരു കുഞ്ഞ് വീട്ടിൽ വളർത്തപ്പെടേണ്ടത് ജ്ഞാനത്തിലും ദൈവകൃപയിലുമാണ്. അത് കഴിഞ്ഞ് 30 വയസ്സ് വരെ അവൻ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവൻ്റെ മാതാപിതാക്കന്മാർ അവനെ വളർത്തേണ്ടത് ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ കൃത്യമായിട്ടും ഒരു ഗൈഡ് ലൈൻ, പേരൻറ്റിങ്ങിൻ്റെ ഗൈഡ് ലൈൻ, ഒരു മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളൊരു നിർദ്ദേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. 12 വയസ്സ് വരെ എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞ് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എങ്ങനെയായിരിക്കണം മക്കൾ വളർത്തപ്പെടേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണെങ്കിലും ഈ പറയപ്പെടുന്ന ഗുണഗണങ്ങളെല്ലാം ഈ 12-ാം വയസ്സിൽ ഈ 40-ാം വാക്യത്തിൽ വായിക്കുന്നതും ആണെങ്കിലും 52-ാം വാക്യത്തിൽ വായിച്ചതാണെങ്കിലും ഇതെല്ലാം മാതാപിതാക്കളായ യൗസേപ്പിലും മറിയത്തിലും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുള്ളത് കൊണ്ടാണ് അവർക്ക് ഈശോയെ അപ്രകാരം വളർത്താൻ സാധിച്ചത്. ഇനി നമ്മൾ ഈ വരി മാത്രം ഒന്ന് ചിന്തിക്കുകയാണ്. ഈ വരിയിലേക്ക് നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇതാണ്, ജ്ഞാനത്തിലും ദൈവകൃപയിലും. എന്താണ് ജ്ഞാനം, ദൈവകൃപ? നമുക്കിതിനെ ഒന്ന് പുറകോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ യൗസേപ്പിതാവിൻ്റെ ജ്ഞാനവും മറിയത്തിൻ്റെ ദൈവകൃപയും, മറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയും, അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടു, ദൈവകൃപ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് വരി. അപ്പോൾ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? യൗസേപ്പിതാവിൽ നിന്ന് കിട്ടി. കൃപ ദൈവകൃപ എവിടെ നിന്ന് കിട്ടി? മറിയത്തിൽ നിന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജ്ഞാനം എങ്ങനെ രൂപപ്പെട്ടു? നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമാണ് ഒരിക്കൽ കൂടി പറയുന്നു. യൗസേപ്പിതാവിനെ മത്തായിയുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്ന ഈ മലക വന്ന് കാണുന്ന സന്ദർഭം പറയുന്നിങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഇതാണ് പറഞ്ഞു വയ്ക്കുക. ഇപ്പം മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൗസേപ്പിതാവിനുള്ളൊരു മംഗളവാർത്ത അറിയിക്കാൻ വന്ന ഗബ്രിയേൽ ദേവദൂതൻ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്നാണ്. ആരാണ് ദാവീദിൻ്റെ പുത്രൻ? സോളമനാണ്. ഇപ്പോൾ സോളമൻ എന്ന ജ്ഞാനിക്ക് സമാനമായ ജ്ഞാനമുള്ള മനുഷ്യനെന്നാണ് യൗസേപ്പിതാവിനെ അവിടെ അഭിസംബോധന ചെയ്യുന്നത്. തൊട്ടടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഭാഗത്ത് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ജോസഫിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് അതിന് മുമ്പ് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യം ഇതാണ്, ജോസഫ് നീതിമാനായകയാലും അവളെ അപമാന വിധേയക്കാൻ വിധേയയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും എന്ന് പറയുന്നുണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നീതിമാനാണ്, നീതിബോധത്തിൽ നിന്നുമാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ സോളമൻ്റെ നമ്മൾ ഈ ഇതിൻ്റെ കൃത്യം ടെക്സ്റ്റൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
സോളവൻ വരഞ്ചു വയ്ക്കുന്ന സമയത്ത് ജ്ഞാനം വേണമെന്നല്ല പറയുന്നത്. അതിൻ്റെ കൃത്യം ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കും. സോളവൻ ചോദിക്കുന്ന യഥാർത്ഥത്തിൽ എനിക്കൊരു തുറന്ന ഹൃദയം തരണമെന്നാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹാർട്ട് തരണമെന്നാണ്. ഇത് തന്നെ നമുക്ക് വരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലും കാണാൻ സാധിക്കും. പറയുന്നത് ഇങ്ങനെയാണ്, സോളമൻ അളവറ്റ ജ്ഞാനവും കടൽ തീരം പോലെ വിശാലമായൊരു ഹൃദയവും നൽകിയെന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് അല്ലെങ്കിൽ ഒരു വിസ്തൃതം, ഒരു തുറന്നു പിടിച്ചൊരു ഹൃദയം വേണം എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഈ തുറന്നു പിടിച്ചൊരു ഹൃദയം ഏതായാലും നീതിയുടെ അടയാളമാണ്, കൃത്യമായിട്ടും ഒരു നീതിബോധത്തോട് ജീവിക്കും. ഇപ്പം നീതിബോധത്തോടുകൂടി ജീവിക്കാൻ സോളമനെ ദൈവം ബലപ്പെടുത്തിയപ്പോഴാണ് സോളമൻ ജ്ഞാനിയായത്. ഇവിടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോസേഫ് പിതാവ് നീതിമാനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ജ്ഞാനിയാണ്, ജ്ഞാനിയാണ് അദ്ദേഹം. ആ ദൈവത്തിൻ്റെ ജ്ഞാനം അനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുന്നതിനെയാണ് ഈ മൂന്ന് സ്വപ്നങ്ങളായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. മറിയത്തെ സ്വീകരിക്കാനുള്ളതും ഈജിപ്തിലേക്ക് പ്ലാനും ചെയ്യാനുള്ളതും ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരാനുള്ളതും ഒക്കെ ആയിട്ടുള്ള മൂന്ന് സ്വപ്നങ്ങൾ പറയുന്നത് യോസേഫ് പിതാവിൻ്റെ ജ്ഞാനം തന്നെ. ഇപ്പം ജ്ഞാനിയായ യോസേഫ് പിതാവ് ഒരു നീതിബോധമുള്ള അപ്പനാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ അയാൾ തികഞ്ഞ ജ്ഞാനിയായിരിക്കും. അയാൾ മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ല, വലിയ കുഴപ്പങ്ങൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ചെറിയ എടുത്തിയാട്ടങ്ങളിലെ കുഴപ്പങ്ങളും, പക്ഷേ വലിയ കുഴികളിലൊന്നും അയാളിൽ നിന്ന് പെടാൻ പോകുന്നില്ല. അയാൾ ജ്ഞാനിയായിരിക്കും, നീതിബോധമുള്ളവൻ ജ്ഞാനിയായിരിക്കും എന്നാണ് അപ്പൻ. അമ്മ ഇവിടെ ഇവിടെ വായിക്കുന്നതാണ്, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ച് 12 വരെ വളരേണ്ട ശിശുവായ യേശുവിനെക്കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. നമ്മൾ ഗബ്രിയൽ മാലാഖ് തന്നെ മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, ഖകേ രീതോമേനെ ഖൈറെ, കൃപ നിറഞ്ഞവളെ സന്തോഷിക്കുക, കൃപ നിറഞ്ഞവൾ. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉൽഗാത്ത ട്രാൻസ്ലേഷൻ അനുസരിച്ച് നമ്മൾ വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ടിത് ബന്ധപ്പെട്ട് കിടക്കുക, ഏതളവിലാണോ ഒരാളിൽ നന്മ നിറഞ്ഞിരിക്കുന്നത് ആ അളവിൽ അയാളിൽ കൃപ നിറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപ നിറയും. മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറയ്ക്കപ്പെട്ടവൾ എന്നാണ്. വക്കോളം നന്മ നിറഞ്ഞിരിക്കുന്ന മറിയത്തിൻ്റെ ജീവിതത്തിൽ വക്കോളം കൃപയും നിറഞ്ഞിരിപ്പുണ്ട്, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നന്മയിൽ നിന്നും കൃപ ഉണ്ടായിരിക്കുക, ഒരുപാട് നന്മയുള്ള ഒരാൾക്ക് ഒരുപാട് ദൈവകൃപയും ഉണ്ടായിരിക്കും. അതാണ് അമ്മ മറിയം. നീതിബോധമുള്ളത് കൊണ്ട് ജ്ഞാനിയായി ജീവിക്കുന്ന അപ്പൻ ജോസഫും, നന്മ നിറഞ്ഞു നിൽക്കുന്നവളായതുകൊണ്ട് കൃപ നിറഞ്ഞു നിൽക്കുന്നവളായി മാറിയ അമ്മ മറിയവും ആ വീട്ടിലുണ്ട്. ഇനി മൂന്നാമത്തെ വ്യക്തി ഈശോയാണ്. നമുക്കറിയാം ദൈവം സ്നേഹമാണ്, ഈശോ സ്നേഹമാണ്, ഈശോ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം ഭൂമിയിലേക്ക് വന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കരുണ, കമ്പാഷൻ. ഒപ്പം നടക്കാൻ ശ്രമിക്കുക, കമ്പതി എന്ന വാക്കിൽ നിന്ന് നോക്കുകയാണ് കമ്പാഷൻ എന്ന വാക്കുണ്ടായിരിക്കുന്നതിൻ്റെ അർത്ഥം, സഹിക്കുന്നവനോടൊപ്പം നടക്കുക എന്നുള്ളതാണ്, അവനോടൊപ്പം സഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പാഷൻ, ഈശോയുടെ ആ അനുകമ്പാദ്രമായ ഹൃദയം, കരുണാദ്രമായ ഹൃദയം. ഓ, സ്നേഹമായ ഈശു കരുണയായി മാറി, നീതിമാനായ ജോസഫ് ജ്ഞാനിയായി മാറി, നന്മ നിറഞ്ഞ മറിയം കൃപ നിറഞ്ഞവളായി മാറി. ഇത് ചേർത്ത് വയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് തിരുക്കുടുംബം. ഇതിനെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ വിളിക്കാൻ സാധിക്കുന്ന പേരാണ് തിരുക്കുടുംബം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുക്കുടുംബം എന്താണെന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു വസ്തുതയുണ്ട്, ഭൂമിയിൽ ഇന്നോളം ഇതുപോലെ ദുരിതം പിടിച്ച, ദുരന്തങ്ങളിലൂടെ കടന്നുപോയ മറ്റൊരു കുടുംബം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരുപക്ഷെ സാമ്പത്തികത്തെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കടുത്ത ബുദ്ധിമുട്ടുകളോ രോഗാവസ്ഥയോ ഒന്നും നമുക്ക് തിരുക്കുടുംബത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും വളരെ വലിയ വെല്ലുവിളികളിലൂടെയാണ് ഇവർ കടന്നു പോയേക്കുന്നത്. എന്നിട്ട് അവർ ആ തിരുക്കുടുംബം പോലെ നീയും ഒരു കുടുംബം പണിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിവാഹവേളയിലൊക്കെ നമ്മൾ ആശംസാ ഗാനമായിട്ടൊക്കെ പാടുന്നത്. ഈ തിരുക്കുടുംബം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായി കാണപ്പെടുന്നൊരു പെൺകുട്ടി, അവളെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ ജോസഫ്, അതിന് ഇവർക്ക് രണ്ടുപേർക്കും ആകപ്പാടെ മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു ദൂതം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ, മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരവസ്ഥ, ഈ ദൂരദേശത്തേക്ക് പേരെഴുതിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പ്രസവിക്കേണ്ടി വരുന്നൊരു ഗതികേട്, ആ ദൂരദേശത്തേക്ക് ചെന്നെത്തുമ്പോഴത്തേക്ക് അവിടെ വീട്ടിലൊന്നും സ്ഥലം കിട്ടാതെ, സത്രത്തിൽ പോലും സ്ഥലം കിട്ടാതെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വരുന്ന ദാരിദ്ര്യം പിടിച്ചൊരു ഒരു സാഹചര്യം. അവിടെ നിന്ന് പിന്നീട് അവിടുത്തെ രാജാവ്, ദുഷ്ടനായ രാജാവ് കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ നിന്നും ഒളിച്ചോടി മറ്റൊരു ദേശത്തേക്ക് പോയി അവിടെ പ്രവാസിയായി ദീർഘകാലം ജീവിക്കേണ്ടി വരുന്നൊരു മറ്റൊരു ദുരവസ്ഥ. തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴും രണ്ട് ചങ്ങാരികളെ അല്ലെങ്കിൽ പ്രാവൻ കുഞ്ഞുങ്ങളെ
വലിയ കാഴ്ചവെച്ചു എന്നൊക്കെ പറയുന്ന ഭാഗവത്തും വലിയ കൃത്യമായിട്ടും അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ലൂക്ക വെളിപ്പെടുത്തുന്നത്. തികഞ്ഞ ദാരിദ്ര്യത്തിൽ ഉള്ളൊരു നസ്രത്തിലെ ജീവിതം, മരപ്പണിക്കാരൻ്റെ മകൻ. ഇനി അപ്പൻ മകൻ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന 30 ദിവസമൊക്കെ എത്തുന്നതിന് മുമ്പേ അപ്പം മരിച്ചു, അമ്മ വിധവ. ഈ അമ്മയ്ക്ക് എന്നിട്ട് ഒരു ഇരിക്കപ്രതിയുമില്ല. ഇവനെക്കുറിച്ച് കേൾക്കുന്നതല്ല മോശം കാര്യം, ഒരു കുറ്റവാളിയെ പോലെ അവസാനം കൺമുമ്പിൽ കുരിശിൽ തിരയ്ക്കപ്പെടേണ്ടി വരുന്നു. ഒന്ന് ഓർത്തു നോക്കിയാണെങ്കിൽ ഇത്രയും ദുരിതം പിടിച്ചൊരു കുടുംബം ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തിരുക്കുടുംബം ഇന്നും മഹത്വത്തോടുകൂടി നിലനിൽക്കുന്നത്? ദൈവത്തിൻ്റെ കുടുംബമായിട്ട് മാത്രമല്ല, അത് അതിജീവിച്ച കുടുംബമാണ്. സകല പ്രശ്നങ്ങളെയും സകല പ്രതിസന്ധികളെയും മറികടന്നു നീങ്ങിയ കുടുംബം, ഈ പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നു പോയ കുടുംബം എന്ന രീതിയിലാണ് തിരുക്കുടുംബം വലിയ അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറുന്നത്. നമ്മളും പലതരം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം സർവൈവ് ചെയ്യുക, അതിജീവിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത ഇതാണ്. ആ വീട്ടിലെ അപ്പൻ നീതിമാനായിരിക്കണം, അപ്പോൾ അയാൾക്ക് മണ്ടത്തരങ്ങൾ പറ്റാത്ത വണ്ണം അയാൾ ജ്ഞാനിയായി മാറും. ആ വീട്ടിലെ അമ്മ നന്മ ഉള്ളവളായി ജീവിക്കണം. ഏതളവിൽ അവൾക്ക് നന്മയുണ്ടോ ആ അളവിൽ അവളിലേക്കും കുടുംബത്തിലേക്കും ദൈവത്തിൻ്റെ കൃപ ഒഴുകി തുടങ്ങും. 3, മക്കൾ സ്നേഹസമ്പന്നരായി മാറണം. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടും അതനുഭവിച്ചും വളരുന്ന സ്നേഹം നിറഞ്ഞ മക്കളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന കരുണാസമ്പന്നരായ മക്കളായി മാറുകയും ചെയ്യും. അപ്പോൾ നീതി, നന്മ, സ്നേഹം, ഇതാണ് യൗസേപിതാവിൻ്റെ നീതി, മറിയത്തിൻ്റെ നന്മ, യേശു എന്ന സ്നേഹം. എന്തായി മാറുന്നു എന്ന് ചോദിച്ചാൽ യൗസേപിതാവ് ജ്ഞാനിയായി മാറുന്നു, മറിയം ദൈവകൃപ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു, ക്രിസ്തു യേശു സ്നേഹമായിരുന്നത് കരുണയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ജ്ഞാനവും കൃപയും കരുണയും നിറഞ്ഞ ഒരു കുടുംബം സകലത്തിനെയും അതിജീവിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സകലത്തെയും അതിജീവിക്കുന്ന സ്നേഹം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ദിവസം 13-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തുന്ന പോലെ സ്നേഹം സകലതും അതിജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ തിരുക്കുടുംബം സകലത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോയതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും തിരുക്കുടുംബത്തിൻ്റെ പിന്നാലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നീതിയും നന്മയും സ്നേഹവും ഉണ്ടെങ്കിൽ, അതിൻ്റെ ഫലമായ ജ്ഞാനവും കൃപയും കരുണയും ഉണ്ടെങ്കിൽ, അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.